നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഇതിനായിട്ട് കുറച്ച് നൂല്, സാധാരണ നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന നൂലാണ് എടുത്തിരിക്കുന്നത്. അത് പല കളറിലുള്ളത് ഒരു 5 നൂല് എടുത്തിട്ടുണ്ടേ, അതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വീതിയുള്ള ക്യാൻവാസ് ആണ്. ക്യാൻവാസ് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ ഇതിൽ വേണം എല്ലാ അളവും ഒന്ന് മാർക്ക് ചെയ്യാൻ, എന്നിട്ട് നമുക്ക് തുണിയിൽ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കാണിച്ചിടാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നെക്കിന്റെ വീതി മാർക്ക് ചെയ്യാം. നെക്ക് വീതി നമ്മൾ എത്ര ഇഞ്ചാണോ എടുക്കുന്നത് അതിനെ കൂടെ 1/4 ഇഞ്ച് കൂട്ടി വേണം ക്യാൻവാസിൽ എടുക്കാൻ വേണ്ടിയിട്ട്. 3 ഇഞ്ചാണ് ഞാൻ വീതി എപ്പോഴും എല്ലാ ചുരിദാറിനും നെറ്റിക്ക് എടുക്കുന്നത്. ക്യാൻവാസ് ആയതുകൊണ്ടിട്ട് നമ്മൾ തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് 3/4 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി താഴത്തേക്ക് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം. അധികം ഞാൻ ലെങ്ത് കൊടുക്കുന്നില്ല കേട്ടോ, ഒരു 4 ഇഞ്ച് ലെങ്ത് കൊടുക്കുന്നുള്ളൂ. ഇത്രയും മതി. നിങ്ങളിപ്പോൾ ഒരു 5.5 അല്ലെങ്കിൽ 6 ഇഞ്ചൊക്കെ ഇറക്കുന്നവരാണെങ്കിലും ഈ ഒരു ഡിസൈൻ ചെയ്യാൻ നേരത്ത് 4 അല്ലെങ്കിൽ 4.5 ചെയ്യാം. എന്നിട്ട് നേരെ ഇതൊരു ബോക്സ് പോലെ വരക്കാം. ഇതില് നമുക്കൊരു യൂനെക്കൊന്ന് വരച്ചു കൊടുക്കാം. വൈഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വൈഡ് അല്ലാത്തതോ നിങ്ങളുടെ ഇഷ്ടത്തിന് വരച്ചു കൊടുക്കാം. എന്താ ഇങ്ങനെ യൂനെക്ക് വരച്ചു കൊടുത്തിട്ട് നമ്മള് ഇപ്പുറേക്ക് 3 ഇഞ്ചില് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ചില് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് യോജിപ്പിച്ചിട്ട് യു ഷേപ്പിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പാർട്ട് ഒന്ന് കട്ട് ചെയ്യും. ഇതങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഈ ഗ്ലേസിംഗ് ഉള്ള ഭാഗത്ത് ഇനി മാർക്കിംഗ് ചെയ്യരുത് കേട്ടോ. ഈ ഭാഗത്ത് വേണം ഇനിയുള്ള മാർക്കിംഗ് ചെയ്യാനായിട്ട്. നമ്മള് ഇവിടെ മാർക്കിംഗ് ചെയ്യാൻ പോവാണ്. 1 ഇഞ്ചില് നമുക്കിത് ഈ ഭാഗത്ത് മാർക്കിംഗ് ചെയ്ത് കൊടുക്കണം. അതായത് ഇത് നമ്മുടെ നെക്കിന്റെ ലൈൻ ആണ് കാണുന്നത്. ഇവിടെയല്ല തൊട്ടിപ്പുറം. 1 ഇഞ്ചില് ഇങ്ങനെ ഒന്ന് പേന വെച്ചിട്ടോ അല്ലെങ്കിൽ പെൻസിൽ വെച്ചിട്ടോ, ഇനി ചോക്ക് വേണ്ട കേട്ടോ. ഓക്കെ, 1 ഇഞ്ചില് അവിടെ അവിടെയായിട്ട് നമ്മുടെ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇത് എല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ചോക്ക് എടുക്കുവാണെങ്കിലേ വലിയ മാർക്കിംഗ് ആയിട്ട് പരന്നിങ്ങനെ പോകും. പേന അല്ലെങ്കിൽ പെൻസിൽ എടുത്താൽ മതി, എന്നാലേ നല്ല നീറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കാം, ഇല്ലെങ്കിൽ കറുപ്പാത്രം എടുക്കാം, അല്ലെങ്കിൽ കപ്പ് എടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു ചായക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ എന്താ ഈ ഭാഗത്ത് ഷോൾഡർ ചെയ്യുന്ന ഭാഗം ഇതങ്ങോട്ട് ഒഴിവാക്കി വിടുക. സെയിം ഇതേ ഇവിടെയും ഒരു 1/2 ഇഞ്ച് അങ്ങോട്ട് ഒഴിവാക്കി വിട്ടിട്ട് വേണം നമുക്ക് ഇനിയുള്ള എല്ലാ ഡിസൈനും ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കപ്പെടുക്കുക. കപ്പെടുത്തിട്ട് നേരെ 1/2 ഇഞ്ചില്ലേ, 1/2 ഇഞ്ചില് ഇങ്ങനെ വിടുക. ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. സെയിം ഇനി ഇതിന്റെ അറ്റം ആ മാർക്കിംഗില്, അതായത് ഇവിടെ ഒരു മാർക്കിംഗ് ഇല്ലേ, അവിടെ വെച്ചിട്ട് ആദ്യത്തെ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ആദ്യത്തെ റൗണ്ട് ഷേപ്പ് കപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വരക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ചുകൂടി ഡിസൈൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം കപ്പ് വെച്ചിട്ട് ഓരോ ഷേപ്പും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ രണ്ടാമത്തെ ഡിസൈൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ എന്തായാലും ഈ ഒരു ഇഞ്ച് വിട്ടിട്ടില്ലേ, അവിടെയൊക്കെ വേണ്ട ഈ റൗണ്ട് ഭാഗം. അപ്പൊ അതെ ഇവിടെ ഇങ്ങനെ ആദ്യമേ 1/2 ഇഞ്ചില് മാർക്ക് ചെയ്യുക, അതിനുശേഷം 1 ഇഞ്ചില് മാർക്ക് ചെയ്യാം. ഇവിടെ 1/2 ഇഞ്ച് 1 ഇഞ്ച് ഈ ഒരു റൗണ്ടിനെ ബേസ് ചെയ്തിട്ട് വേണം ഇതെല്ലാം ഒന്ന് വരക്കാനായിട്ട്. നീക്കി നീക്കി ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. കുറെ ഡോട്ട്സ് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ആദ്യമേ നമുക്ക് 1/2 ഇഞ്ചിൽ വെച്ചത് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. ഷേപ്പ് ചെയ്തു. ഇനി അടുത്തത് ഈ റൗണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണം അടുത്തത് വരക്കാൻ വേണ്ടിയിട്ട്. കപ്പ് വെക്കാൻ വേണ്ടി നിങ്ങൾക്ക് കുറെ പേർക്ക് സംശയം ഉണ്ടാവും, ഇത് ഇങ്ങനെയാണോ, ഇനി എന്തോരം ഇങ്ങോട്ട് നീക്കി വെക്കണമെന്ന്. അതിനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഈ ഭാഗത്ത് 1 ഇഞ്ചില് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് വേണം ഈ കപ്പ് വെച്ചിട്ട് വരക്കാൻ വേണ്ടിയിട്ട്. ഈ 1 ഇഞ്ചിലായിരിക്കണം കപ്പിന്റെ ഈ അറ്റം വരേണ്ടത്. അതുപോലെ ഇതിന്റെ ഈ ഭാഗം ഈ 1 ഇഞ്ചിലും, അതായത് ഈ 1 ഇഞ്ചില് ഇങ്ങനെ ഇവിടെ മുട്ടുകയും വേണം. എന്നിട്ട് വരക്കുക. രണ്ടാമത്തെ റൗണ്ട് വരച്ചെടുത്തു. സെയിം നമ്മൾ ആദ്യമേ ചെയ്ത പോലെ തന്നെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക, അതിനുശേഷം 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങനെ അങ്ങോട്ട് ഇതേപോലെ ഇപ്പുറേക്ക് ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. കപ്പ് വെച്ചിട്ട് ഓരോ ഭാഗത്തും ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിന്റെ ഉള്ളിലും 1/2 ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള നെക്ക് ഡിസൈൻ ആയിരിക്കും, പ്രത്യേകിച്ച് പ്ലെയിൻ ഫാബ്രിക്കിലൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരാം. നമുക്ക് ഈ ക്യാൻവാസ് ഒരു വേസ്റ്റ് തുണിയിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. പൊട്ടിക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഗ്ലേസിംഗ് ഉള്ള വശം ഉള്ളിൽ പോകണം, ഈ ഒരു റഫായ ഭാഗത്ത് വേണം എല്ലാ മാർക്കിങ്ങും ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മളിതിൽ നൂല് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് വേണ്ടത് നല്ല കളർഫുൾ ആയിട്ടുള്ള 5 നൂലാണ് കേട്ടോ. ഇത് ഞാനിവിടെ ഇത്രയും കളേഴ്സാണ്
ചൂസ് ചെയ്തത്. ഇനി ഇതിൽ നിന്ന് ഓരോ നൂലായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒപ്പം എടുക്കുക. മഞ്ഞയും മെറൂണും പച്ചയും നീലയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഓരോന്നിങ്ങനെ എടുത്തിട്ട് നമ്മൾ നേരെ ഇത് എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ എടുക്കാം. എന്നിട്ട് നമ്മളിത് ബോബിനിലേക്കൊന്ന് ചുറ്റിയെടുക്കാം. കൈ കൊണ്ട് ചുറ്റിയാലും മതി. ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിങ്ങനെ വെച്ചിട്ട് വേണം ബോബിനിലേക്ക് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ചുറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതന്നെ ഓൾറെഡി ഇതെല്ലാം ചുറ്റി ബോബിനിൽ വെച്ച് കേസിൽ വെച്ചിട്ട് മെഷീന്റെ അടിയിലേക്ക് വെച്ചു. മുകളിൽ സാധാരണ ഒറ്റ നൂലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇത് തയ്ക്കാം. ഫസ്റ്റ് രണ്ടേ ഈ ഒരു സെക്ഷനാണ് തയ്ക്കാൻ പോകുന്നത്. ഇതിങ്ങനെ അറ്റം വരെ അങ്ങോട്ട് ആദ്യത്തെ ബാച്ച് നമുക്ക് തയ്ക്കാം. ഇങ്ങനെ അങ്ങോട്ട് വെക്കാം. ദേ മുകളിൽ കണ്ടില്ലേ, ഒറ്റ നൂലാണ് ഇട്ടിരിക്കുന്നത്. താഴെ അഞ്ച് നൂല് ബോബിനിൽ ചുറ്റിയിട്ട്. അപ്പോൾ അതാ ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് തയ്ക്കാം. കറക്റ്റ് നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന ഈ ഒരു മാർക്കിങ്ങിൻ്റെ മീതെ കൂടെ തയ്ച്ചങ്ങോട്ട് എടുക്കാം. ഫസ്റ്റ് ലെയർ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ടേ, കാണിച്ചുതരാം. ഇതാ ഇങ്ങനെ അങ്ങോട്ട് ആദ്യത്തെ ലെയർ തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള എല്ലാം തയ്ച്ചെടുത്തിട്ട് ഞാൻ അവസാനം കാണിച്ചുതരാം കേട്ടോ. ഫുള്ളായിട്ട് ഇങ്ങനെ അങ്ങോട്ട് നൂല് വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇതാ ഇതിങ്ങനെ വെച്ചൊന്ന് തയ്ച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ ചുരിദാറിൻ്റെ പീസുമായിട്ട് ഈ നല്ല വശം വെച്ചിട്ട് നെക്കൊന്ന് തയ്ച്ച് മറിച്ചെടുക്കുക. താഴെ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ടോപ്പിന്റെ ഭാഗവും ഇതിന്റെ ഈ ഒരു നല്ല വശവും തമ്മിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഈ നെക്ക് ലൈൻ തയ്ക്കുക. എന്നിട്ട് നേരെ ഇത് നല്ല വശത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് അടിച്ചു മറിച്ചെടുക്കുക. നമ്മുടെ നെക്ക് ഡിസൈൻ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാധാരണ നൂല് വെച്ചിട്ടാണ് ഇങ്ങനെയൊന്ന് ചെയ്തത് കേട്ടോ. അപ്പൊ നിങ്ങൾ പ്ലെയിൻ തുണിയൊക്കെ മേടിച്ചിട്ട് ചുരിദാർ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഫ്രോക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്നും ചെയ്യാം. ഇത്രയും വീതി വെച്ചില്ലെങ്കിലും വീതി വെക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വീതിക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ കുറച്ച് നല്ല ഭംഗിയുള്ള കുറച്ച് പേളും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തപ്പോൾ കുറച്ചുകൂടി നല്ല അട്രാക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ.